കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന് മന്ത്രി വി എൻ വാസവൻ. കഴിഞ്ഞ ദിവസം രാത്രിയോടെ 100,000 TEU അതായത് 20 ഫുഡ് ഇക്വലന്റ് യൂണിറ്റ് കൈകാര്യം ചെയ്ത തുറമുഖമെന്ന നാഴികക്കല്ല് കൂടി വിഴിഞ്ഞം പിന്നിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാർഗോ ശേഷി അളക്കുന്ന യൂണിറ്റാണ് TEU. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ട്രയൽ റൺ ആരംഭിച്ച് 4 മാസങ്ങൾ പിന്നിട്ടതോടെ ഒന്നിന് പിന്നാലെ ഒന്നായി ലോകത്തിലെ വമ്പൻ ചരക്ക് കപ്പലുകൾ കേരളത്തിന്റെ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നലെ രാത്രിയോടെ 100,000 TEU കൈകാര്യം ചെയ്ത തുറമുഖമെന്ന നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ് വിഴിഞ്ഞം. നവംബർ 9 വരെയുള്ള കണക്കനുസരിച്ച് 46 കപ്പലുകളാണ് തുറമുഖത്തെത്തിയത്. 1,807 TEU ആണ് ഇവിടെ കൈകാര്യം ചെയ്തത്. ജൂലൈ മാസത്തിൽ 3, സെപ്റ്റംബറിൽ 12, ഒക്ടോബറിൽ 23, നവംബർ മാസത്തിൽ ഇതുവരെ 8 എന്നിങ്ങനെയാണ് തുറമുഖത്ത് എത്തിച്ചേർന്ന കപ്പലുകളുടെ എണ്ണം. 7.4 കോടി രൂപയുടെ വരുമാനമാണ് GST ഇനത്തിൽ സർക്കാർ ഖജനാവിലേക്ക് എത്തിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളുടെ ശ്രേണിയിൽപ്പെടുന്ന MSC ക്ലോഡ് ഗിരാൾഡറ്റ്, അന്ന, വിവിയാന എന്നീ കപ്പലുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവയ്ക്ക് പിന്നാലെ മറ്റ് അതിഥികളും എത്തിച്ചേരും. അങ്ങനെ വിഴിഞ്ഞം ഇന്ത്യയുടെ സുവർണ തീരമായി മാറുകയാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-3 ഘട്ടങ്ങളുടെ നിർമ്മാണം 2028 ഡിസംബറിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞിരുന്നു. കരാർ പ്രകാരം 2045 പൂർത്തിയാവേണ്ടിയിരുന്നത്. നിശ്ചയിച്ചതിലും 17 വർഷം മുമ്പ് എല്ലാ ഘട്ടവും പൂർത്തിയാവുന്നതിലൂടെ വൻതോതിലുള്ള നിക്ഷേപം ഉറപ്പുവരുത്താനാകുമെന്നാണ് മന്ത്രി അന്ന് പറഞ്ഞിരുന്നത്. സംസ്ഥാനത്തിന്റെ വരുമാന വിഹിതവും കൂടും. 10,000 കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. നികുതി ഇനത്തിൽ തൊഴിൽ സാധ്യതയിലും മെച്ചമുണ്ടാകും. ട്രയൽ റൺ വിജയകരമായി പുരോഗമിക്കുകയാണെന്നും അന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആ വിജയം ഇന്ന് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അടുത്ത ഘട്ടങ്ങൾക്കുള്ള പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ കരടിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടുമുണ്ട്. തുറമുഖ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനും വാണിജ്യ വ്യവസായിക പദ്ധതികൾ നടപ്പാക്കാനും സാധിക്കുമെന്നും അന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തുമായി 2.5 കിലോമീറ്റർ പ്രദേശത്ത് വിവിധ വ്യവസായ വാണിജ്യശാലകൾ സ്ഥാപിക്കുമെന്നും റിന്യൂവബിൾ എനർജി പാർക്ക്, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്, സീഫുഡ് പാർക്ക്, അഗ്രികൾച്ചർ പാർക്ക്, ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൌസിംഗ്, തുറമുഖാധിഷ്ഠിത വ്യവസായ ഇടനാഴികൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സാധ്യതകൾ പരിശോധിക്കാൻ കൺസൾട്ടന്റിനെ നിയോഗിക്കാൻ ടെൻഡർ വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡ് നിർമ്മാണം അന്തിമഘട്ടത്തിലുമാണ്. 10.7 കിലോമീറ്റർ റെയിൽപാതയുടെ നിർമ്മാണത്തിന് ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും IB സതീഷ് MLA ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി അന്ന് മറുപടി നൽകിയിരുന്നു. അതേസമയം ആദ്യവർഷം 15,000 TEU കണ്ടെയ്നർ കൈകാര്യശേഷി ലക്ഷ്യമിട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുന്നോട്ടു പോവുകയാണ്. 10,000 TEU ആയിരുന്നു ഇതുവരെ ലക്ഷ്യം. തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നടത്തുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഈ ലക്ഷ്യം പുതുക്കുന്നതിനായി കമ്പനി സൂചന നൽകിയിരുന്നു. ഇതിന്റെ മുന്നോടിയായാണ് കപ്പൽ അടുപ്പിക്കാനും ചരക്ക് നീക്കത്തിനും നിരക്ക് പ്രഖ്യാപിച്ചത്. ട്രയൽ റൺ ആരംഭിച്ചതിനു ശേഷം നിലവിൽ നിരവധി TEU കണ്ടെയ്നറുകളാണ് ഇറക്കി തുടങ്ങിയത്. കണ്ടെയ്നറുകളുടെ എണ്ണം പറയുന്നതിന് TEU അടിസ്ഥാനമാക്കിയാണ്. 20 അടി നീളമുള്ള കണ്ടെയ്നറിനാണ് 1 TEU ആയി കണക്കാക്കുന്നത്. 40 അടി നീളമുള്ള കണ്ടെയ്നർ ആണെങ്കിൽ 2 TEU ആണ്. ജൂലൈ 2 ആദ്യ മദർഷിപ്പിൽ ഇറക്കിയ കണ്ടെയ്നറുകൾ ഫീഡർ വെസലുകൾ അതായത് ചെറു കപ്പലുകൾ വഴി രാജ്യത്തെ മറ്റു തുറമുഖങ്ങളിൽ എത്തിച്ചിരുന്നു. ഇതെല്ലാം 20 TEU കണ്ടെയ്നറുകളായിരുന്നു. 40 TEU അതിനു മുകളിലോ ഉള്ള കണ്ടെയ്നറുകളുടെയും നിരക്ക് പ്രഖ്യാപിച്ചത് കണ്ടെയ്നറുകളുടെ കൈകാര്യശേഷി കൂട്ടാനാണെന്നും അധികൃതർ അന്ന് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.